തെരഞ്ഞെടുപ്പിൽ രണ്ട് സംസ്ഥാനത്ത് രണ്ട് സംസ്ഥാനത്ത് നിന്നും രണ്ട് സ്ഥലങ്ങളിൽ നിന്നും മത്സരിച്ച് മൂന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളും ശ്രീ രാഹുൽ ഗാന്ധിയാണ് വയനാട്ടിൽ മത്സരിച്ചു റായ്ബ്രേലിയിൽ മത്സരിച്ചു അത് അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി വിജയിച്ചതാരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഇന്ത്യൻ പാർലമെൻറ്റിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്ത് നിന്ന് ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു നേതാവ് വേറെയില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പോഴാണെങ്കിലും നിങ്ങൾ കുടുംബവാഴ്ചയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തോപ്പിക്കുന്നേ നിങ്ങൾ തോൽപ്പിക്കുക ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഇപ്പം ഞാനോ വിഷ്ണുവോ മത്സരിക്കുമ്പോൾ അവിടെ ജയിക്കുക തോക്കുക എന്നത് ജനമാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ജനങ്ങൾ കൊടുക്കുന്ന മാൻഡേറ്റ് മാൻഡേറ്റ് ഉള്ളതുകൊണ്ട് അവരാരും ഓട് വിളിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് ഇറങ്ങാൻ അവർക്കാർക്കും പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ ബി ജെ പിയുടെ നേതാക്കന്മാരുടെ കാര്യത്തിൽ ഞാൻ ആ ആരോപണം ഉന്നയിക്കാത്തതിന്റെ കാരണം അത് ബാലിശമായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ് താങ്കളുടെ ചോദ്യത്തില് എന്താ പറഞ്ഞത് അവിടെ അത് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞു ഈ രാജ്യത്തെ നിലവിലുള്ള ജനാധിപത്യ വ്യവസ്ഥ പ്രകാരം ഒരാൾക്ക് രണ്ടിടത്ത് എം പി ആവാൻ പറ്റില്ല അപ്പോൾ അല്ല മത്സരിക്കുമ്പോൾ ആലോചിക്കേണ്ടെന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമാണ് പാർട്ടി തീരുമാനം അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ തീരുമാനമൊന്നുമില്ല രാഹുൽ ഗാന്ധി മത്സരിക്കണം ഇവിടെ മത്സരിക്കണം അവിടെയും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചത് അതേ നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ അത് ആഭ്യന്തര ഒരു പാർട്ടിയുടെ ജനാധിപത്യം അല്ലെങ്കിൽ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് അതിനകത്ത് വേറെ ആർക്കും അതിനകത്ത് സേ പാർട്ടി പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കും ഇപ്പോൾ എന്നോട് പാർട്ടി പറയുകയാണോ അറിയിക്കാൻ ഞാൻ അറിയിക്കും അല്ലെങ്കിൽ മത്സരിക്കാൻ പറഞ്ഞാൽ ഞാൻ മത്സരിക്കും വിഷ്ണുന്റെ കാര്യത്തിലും അതിലത്ത് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സരിക്കാൻ അദ്ദേഹത്തെ ഒരു രണ്ടു മത്സരിക്കണമെന്ന് പറഞ്ഞു ാണ് അല്ല ഞാൻ പറയട്ടെ ഇത് പരാട്ടി നമുക്ക് ഈ കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അതിനൊരു സംവിധാനമുണ്ട് അതിനൊരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു ഇലക്ഷൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റിയറിംഗ് കമ്മിറ്റിയുണ്ട് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അവിടെയാണ് അല്ലാതെ ആരുടെയെങ്കിലും വീട്ടിലിരുന്നിട്ടല്ല തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു തോന്നലും ആർക്കും വേണ്ട അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞു ഇവിടെ അത് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ തീരുമാനിച്ചത് ആരാണ് തീരുമാനിച്ചത് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ മല്യ മല്ലികാർജ്ജുന ഗാർഗെയാണ് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു അദ്ദേഹം ഇവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞ വലിയ വിഷമം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ട് കാര്യങ്ങൾ ആ പ്രസംഗം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കും ഒന്ന് ദുഃഖകരമായ ഒരു കാര്യവും മറ്റൊന്ന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ദുഃഖകരമായ കാര്യം ഞാൻ ബി ജെ പി ഇവിടെ 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 നിന്ന് അല്ലെങ്കിൽ വയനാട്ടിൽ നിന്നുള്ള എം പി സ്ഥാനം രാജിവെക്കുന്നു പക്ഷേ ഞാനിവിടെ ഉപേക്ഷിക്കുകയില്ല ഇന്നും അതിനകത്ത് അദ്ദേഹം മറുപടി കൊടുത്തു നിങ്ങൾ മനസ്സിലാക്കുക ഈ വയനാടെന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിലും ഇല്ലാത്തൊരു പ്രത്യേകതയുള്ളത് ഒന്ന് ഒരു അനൗപചാരിക എം പി നിങ്ങൾക്ക് അവിടെ ഉണ്ട് അൺഒഫിഷ്യൽ അനൗദ്യോഗികമായിട്ടുള്ളൊരു എം പി അവിടെ ഉണ്ട് നിങ്ങൾക്ക് മറ്റൊന്നൊരു ഔദ്യോഗികമായ എംപിയും നിങ്ങൾക്ക് ഉണ്ടാകും രണ്ട് എം പിമാർ ഉണ്ടാകും എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒന്ന് പോയി അന്വേഷിക്കണം അവിടെ ഈ കഴിഞ്ഞ കാലത്ത് എന്തുമാത്രം പ്രവർത്തനങ്ങളും എന്തുമാത്രം വികസനങ്ങളുമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ശ്രീ രാഹുൽ ഗാന്ധി അവിടെ എം ആയതുകൊണ്ട് അതിൻ്റെ സ്നേഹം ഇന്ന് നിങ്ങൾ കണ്ടു

അല്ല നിര ഈ കാലാകാലങ്ങളായി യു ഡി എഫിൻ്റെ ഒരു മണ്ഡലമായിട്ടാണ് വയനാട് അവൻ എല്ലാവർക്കും അറിയാമല്ലോ ആ വയനാട്ടിലൊക്കെ എന്തെല്ലാം വികസനം വന്നിട്ടുണ്ടെന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി ഇപ്പം രാഹുൽ ഗാന്ധി പിന്നെ വന്നതിന് ശേഷം എന്തോ പിന്നെ ഈ വികസനമൊക്കെ വന്നെന്നാണ് എൻ്റെ സുഹൃത്ത് പറയുന്നത് പക്ഷേ അതിന് മുമ്പേ എത്ര പേര് അവിടെ ഭരിച്ചിരുന്നു അവിടെ യു ഡി എഫിൻ്റെ മണ്ഡലമുണ്ട് അവിടെ എന്ത് വികസനം വന്നെന്നാണ് നിങ്ങൾ പറയുന്നത് ഒരു വികസനവും ഇല്ലെന്നേ ഒരു വികസനം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്നാ കാലാകാലങ്ങളിൽ അത് യു ഡി എഫിൻ്റെ മണ്ഡലം ഇപ്പം നേരത്തെ എന്നാ ശ്രീ എന്നാ വിഷ്ണു പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രാതിനിധ്യം അവിടെ ഉണ്ട് ഇല്ലാന്നൊന്നും പറയണ്ട ആ പ്രാതിനിധ്യം അനുസരിച്ച് തന്നെ യു ഡി എഫ് ജയിച്ചോണ്ടിരിക്കുന്നത് ആ മണ്ഡലം എന്ന് വെച്ചാൽ അങ്ങനെ പിന്നെ സ്പ്രിറ്റ് ചെയ്ത് ഇട്ടേക്കുന്ന മണ്ഡലമാണ് അപ്പോൾ ഞാൻ ഇത് പറയുമെന്ന് പറയുന്നത് ഈ പിന്നെ ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി വേണ്ടിയാണ് ഇത് കൂടിയിരിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് അതിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ട് ആക്കെതിരായിട്ടാണ് ബി ജെ പിക്ക് എതിരായിട്ടാണ് ഇപ്പം പിന്നെ കേരളത്തിൽ അങ്ങനെയാണോ നടക്കുന്നതെന്ന് പരിശോധിക്കണം കേരളത്തിലെന്ന് പറയുന്നത് ഇപ്പം സ്വാഭാവികമായി കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫുമായിട്ടാണ് മത്സരം അത് ബി ജെ പി ഒക്കെ ഒന്ന് രണ്ട് മണ്ഡലത്തിലല്ലാതെ ബാക്കി ഒരു സ്ഥലത്ത് അവരൊക്കെ വോട്ട് ഷെയറൊക്കെ വർദ്ധിപ്പിക്കുന്നുവെന്ന് വിഷ്ണു പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ എത്രത്തോളം നമ്മൾ യു ഡി എഫും എൽ ഡി എഫ് ആയിട്ടാണ് എവിടെയും മത്സരിക്കുന്നത് അപ്പോൾ ഇവിടെ അവർ എൽ ഡി എഫ് യു ഡി എഫിൻ്റെ നല്ല സ്ഥാനാർത്ഥികൾ എടുത്തിട്ട് പ്രിയങ്കയെ വടക്കേന്ത്യയിലെവിടെയെങ്കിലും മത്സരിച്ച് തന്നേല്ലോ മനസ്സിലായില്ലേ ഇപ്പൊ എവിടെ മത്സരിച്ചാലും അവർക്ക് ദുഃഖം പറഞ്ഞു തീർക്കുന്നത് പോലെയുണ്ട് എന്തായാലും ഞാൻ ശ്രീ ജീവി ഹരിയിലേക്ക് വീണ്ടും പോകുകയാണ് ഈ അഞ്ചു ലക്ഷത്തിലധികം അതെ നിങ്ങൾ ഈ ഒരു അവസരത്തിൽ ഇതിവിടെ പറയേണ്ട കാര്യമല്ല ഇത് നിങ്ങൾ തമ്മിൽ പരസ്പരം ധാരണയിലെത്തി ആദ്യമേ ചെയ്യേണ്ട കാര്യമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ നിർത്തിയില്ല അങ്ങനെയല്ല ഇവര് തമ്മിൽ ഒരു ഡീലുണ്ട് ബി ജെ പിയും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണ് വസന്ത ഇതൊക്കെ പറയുന്നത് അല്ലാതെ വേറെ നേതാവായിരുന്നു ഞാനല്ലേ പറഞ്ഞിട്ടല്ല നിങ്ങള് പരമോന്നത നേതാവായി എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ആൾക്കാരെന്നു വെച്ചാൽ എ കെൻറ്റി ആണ് പറഞ്ഞിട്ടുള്ളത് കാലത്തെ കോൺഗ്രസിന്റെ നേരം സൂര്യ ആശ്രമിക്കുമ്പോഴത് ബി ജെ പി ആണ് ഒരു കമ്മ്യൂണിസ്റ്റ് വോട്ടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കളൊന്നും അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കത് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യാം അല്ലെ പറഞ്ഞത് നിങ്ങൾ പറയുന്നല്ലോ എന്നാ രാഹുൽ ഗാന്ധി എന്ന അമേദയിൽ മാത്രം മത്സരിക്കാത്തത് എന്തിനാണ് അത്രയും വിശ്വാസം വിട്ടേക്കു അവിടെ അത് വിട്ടേക്കു ഇവിടെ വയനാട് മത്സരിച്ചാൽ മതിയല്ലോ വയനാട് എന്റെ സ്വന്തം ഇതാണ് അങ്ങനെയാണെങ്കിൽ വയനാട് മാത്രം മത്സരിച്ചത് എന്തിനാണ് അഞ്ച് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക വയനാട് നിന്ന് പാർലമെന്റിൽ എത്തുമെന്നാണ് പ്രവർത്തകർ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ താങ്കൾ വിശ്വസിക്കുന്നത് നൂറ് ശതമാനം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇത്തവണ പതിമൂന്ന് ലക്ഷം വോട്ടുകൾക്കടുത്താണ് അവിടെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വോട്ടുകളിൽ കഴിഞ്ഞവണ ഞാൻ പറഞ്ഞു പത്ത് ലക്ഷത്തിൽ അല്ലെങ്കിൽ പതിനൊന്ന് ലക്ഷത്തിലെടുത്ത് ഇത്തവണ കുറച്ചുകൂടി ആളുകൾ വോട്ട് ചെയ്യാനെത്തും കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ നന്നായി രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടി അത്തരത്തിലൊരു ഇളക്കം അവിടെ സൃഷ്ടിക്കാൻ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വരവോടുകൂടി സ്വാഭാവികമായിട്ട് ആളുകൾക്ക് വോട്ട് ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടാവും അതുമാത്രമല്ല ഈ കഴിഞ്ഞ ഈ ഇതിന് ശേഷം ആ ലാൻഡ് സ്ലൈഡിന് ശേഷം അവിടെ സി പി എമ്മും അതോടൊപ്പം തന്നെ ബി ജെ പിയും അവിടുത്തെ ജനങ്ങളോട് എടുത്തിട്ടുള്ളൊരു സമീപനം അവർ രൂപ അവർ നയ പൈസ അവിടെ കൊടുത്തിട്ടില്ല ഇതുവരെയും കേന്ദ്രം വന്നു മോഡി വന്നു ഫോട്ടോയൊക്കെ എടുത്ത് പോയി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി വന്നു ചില കാര്യങ്ങളൊക്കെ ഒരുപാട് കോടികളുടെ കണക്കൊക്കെ ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് അവിടെ കാര്യമായി ഒരു സഹായവും അവിടെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പരാതി അപ്പം സ്വാഭാവികമായിട്ടും അവിടെ രാഹുൽ ഗാന്ധി എത്തിച്ചു കൊടുത്ത സഹായത്തിനപ്പുറത്തേക്ക് മറ്റൊരു സഹായവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതോടൊപ്പം കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തവണത്തിൽ അവർക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു നല്ല അവസരമാണ് അതുകൊണ്ട് നല്ല ഒരു ടേൺ നമ്മൾ ടേൺ ഔട്ട് അതിനകത്ത് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആണ് ഞങ്ങൾ ഈ അഞ്ച് ലക്ഷം എന്ന് പറയുന്ന ആ ഒരു ഭൂരിപക്ഷം ശ്രീമതി പ്രിയങ്ക ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി അതാണ് ഞാൻ പറഞ്ഞത് അതിനുള്ള അതാണ് എന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ ആദ്യമേ പറഞ്ഞത് അപ്പോൾ അപ്പോൾ ഇതിനകത്ത് ഇത്തവണ നമുക്ക് അങ്ങനെ ഒരു കാടിളക്കിയുള്ള ഒരു പ്രചരണം സ്വാഭാവികമായി കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും പ്രത്യേകിച്ച് പ്രവർത്തകർ വോട്ട് ചെയ്യാത്ത ആളുകൾ നേരത്തെ പലരും ഉണ്ടായിരിക്കാം അവരൊക്കെ ഈ ഇത്തവണ വോട്ട് ചെയ്യാനുണ്ടാവും അത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചപ്പോൾ പോലും മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു അന്ന് രാഹുലിന് കിട്ടിയത് ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഇന്ത്യ മുന്നണിയായിട്ടല്ല മത്സരിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ അഞ്ച് ലക്ഷം ഒക്കെ സാധ്യമാവുക അല്ല അതാണ് അതിൻ്റെ മറുപടിയാണല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു രണ്ട് ഒന്ന് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ആളുകൾ വോട്ടിങ്ങിലേക്ക് എത്തും അതിനെത്താനുള്ള കാരണം ഞാൻ സൂചിപ്പിച്ചു ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ വരവും അതോടൊപ്പം നമുക്കറിയാവുന്ന പോലെ രാഷ്ട്രീയ പാർട്ടി ആളുകൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതുണ്ടാവല്ലോ തെരഞ്ഞെടുപ്പിൽ അതുമാത്രമല്ല ഒരു ബൈ ഇലക്ഷനാണ് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഒരു ബൈ ബൈഎലക്ഷൻ കൂടിയായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾ കഴിയുന്നത്ര വോട്ട് ചെയ്യാൻ എത്തുന്നത് കൊണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ടേണ്പ്പ് ഉണ്ടാവും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അത് വീണ്ടും അത് ഞാൻ ആവർത്തിക്കുന്നു അവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ കേരള സർക്കാരിനെതിരെയും പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ മതിയല്ലോ വേറെ ഏത് കാര്യമാണ് അതിനകത്ത് ആവശ്യം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പ്രതികരണ ശേഷം മത്സരിക്കുന്നത് സത്യൻ മുഖേരി പോലുള്ള വ്യക്തിപ്രഭാവമുള്ളൊരു ആളാണ് ഒപ്പം തന്നെ ബി ജെ പി വോട്ട് ഷെയർ അവിടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇരട്ടിയായിരിക്കുന്നു കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് അപ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് അഞ്ച് ലക്ഷം എന്ന് പറയുന്നത് ഒരു ഒരു വാവില്ലേ ഒന്നുമില്ല അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഈ പ്രവർത്തനം ഇപ്പോഴല്ല ആരംഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ അദ്ദേഹം ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ കാൻഡേറ്റ് നമ്മളത് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ അവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ശ്രീ ടി സിദ്ധിക്ക് എം എൽ എയുടെയും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെയും ഒക്കെ നേതൃത്വത്തിൽ വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾക്ക് അവിടെ കൃത്യമായി നടത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ട് അതിപ്പം മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ഒന്നൊന്നര മാസമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ഏകോപിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ഒരു കണക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളത്